ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പുൽവാമയിലെ സൈനികരുടെ രക്തസാക്ഷിത്വത്തിന്റെ ഒന്നാം വാർഷികത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ശ്രദ്ധാഞ്ജലി. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലി നൽകുകയായിരുന്നു CRPF സൈനികരെന്ന് പ്രധാനമന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും പോർച്ചുഗലും തീരുമാനിച്ചു. നിരവധി കരാറുകളിൽ ഒപ്പിട്ടു. കേന്ദ്ര സർക്കാരിന് 1.4 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക അടയ്ക്കണമെന്ന കോടതി വിധി നടപ്പാക്കാത്ത ടെലികോം കമ്പനികളോട് സുപ്രീംകോടതി വിശദീകരണം തേടി. 7 ഓർഡിനൻസുകൾ പുനർവിജ്ഞാപനം ചെയ്യാൻ കേരള മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം FC കിരീടം. വാർത്തകൾ വിശദമായി. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ CRPF വാഹനവ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം നടന്നിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയാകുന്നു. ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച 40 CRPF സൈനികർക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. ധീരരായ സൈനികരുടെ ജീവത്യാഗത്തിന് മുമ്പിൽ രാഷ്ട്രം നന്ദി അറിയിക്കുന്നതായി രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. ഭീകരവാദം തുടച്ചുനീക്കുന്നതിലുള്ള പോരാട്ടത്തിലാണ് രാഷ്ട്രമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജവാന്മാർക്ക് ആദരമർപ്പിച്ചു. രാജ്യത്തെ സംരക്ഷിക്കാനായി ജീവൻ വെടിഞ്ഞ അപൂർവ വ്യക്തിത്വങ്ങളാണ് അവരെന്ന് ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു. വിവിധ രംഗങ്ങളിലെ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും പോർച്ചുഗലും തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളും 7 ഉടമ്പടികളിലും ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോർച്ചുഗീസ് പ്രസിഡന്റ് മാസലോ റെബലോ ഡിസൂസയും ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. വിശദാംശങ്ങളുമായി പ്രിയ രാജൻ. നിക്ഷേപം, ഗതാഗതം, തുറമുഖം, സംസ്കാരം, വ്യവസായം എന്നീ മേഖലകളിലെ സഹകരണം ഉറപ്പാക്കുന്ന കരാറുകളാണ് ഒപ്പിട്ടത്. ഇന്ത്യ പോർച്ചുഗീസ് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ച സഹായകമാകുമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് പോർച്ചുഗീസ് പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മന്ത്രിസഭാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും പോർച്ചുഗീസ് പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ മാസലോ റെബലോ ഡിസൂസ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി ഞായറാഴ്ച ഉത്തർപ്രദേശിലെ വാരാണസി സന്ദർശിക്കും. ജഗദ്ഗുരു വിശ്വരഥ്യ ഗുരുകുലത്തിന്റെ 100ാം വാർഷികാഘോഷ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ശ്രീ സിദ്ധാന്ത് ശിഖാമണി ഗ്രന്ഥത്തിന്റെ 19 ഭാഷകളിലെ പരിഭാഷയുടെയും അതിന്റെ മൊബൈൽ ആപ്പിന്റെയും പ്രകാശനം ശ്രീ മോദി നിർവഹിക്കും. വാരാണസി, ഉജ്ജയിനി, ഓംകാരേശ്വർ എന്നീ 3 തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന മഹാകാൽ എക്സ്പ്രസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ അലംഭാവം കാട്ടിയ ടെലികോം കമ്പനികളോട് സുപ്രീംകോടതി വിശദീകരണം തേടി. കേന്ദ്ര ടെലികോം വകുപ്പിന് ലഭിക്കേണ്ട 1.47 ലക്ഷം കോടി നൽകേണ്ടത് സംബന്ധിച്ച കേസിലാണ് സുപ്രീംകോടതി ഉത്തരവ്. കോടതി അലക്ഷ്യത്തിനുള്ള നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ മുൻ ഉത്തരവ് വേഗം നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം 17 മുമ്പായി തുക നൽകണമെന്നും ജസ്റ്റിസുമാരായ അരുൺ മിശ്ര, എസ് അബ്ദുൽ നസീർ, MR ഷാ എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു. പട്ടിണിയും പോഷകാഹാരക്കുറവും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് അനുയോജ്യമായ ധാന്യോൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പറഞ്ഞു. ന്യൂഡൽഹിയിൽ ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 58ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഭക്ഷ്യോൽപാദനത്തിൽ വർധനയുണ്ടെങ്കിലും വിശപ്പും പോഷകാഹാരക്കുറവും നാം നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. രാജ്യത്ത് 80% കുട്ടികൾ ഈ ഭീഷണിയുടെ പിടിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയുടെ ദയാഹർജി തള്ളിയതിനെതിരെ നിർഭയ കേസിലെ പ്രതി വിനയ് ശർമ്മ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. രാഷ്ട്രപതിയുടെ തീരുമാനം പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ ആർ ഭാനുമതി, അശോക് ഭൂഷൺ, AS ബൊപ്പണ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി തള്ളിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് താനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിലെ 4 പ്രതികളിൽ ഒരാളായ വിനയ് ശർമ്മ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയത്. പാൻ കാർഡിന് അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് ന്യൂഡൽഹിയിൽ സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ നിന്നുള്ളവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബജറ്റിന് ശേഷം ഓഹരി വിപണിയിലും സാമ്പത്തിക മേഖലയിലും ആശാവഹമായ ലക്ഷണമാണ് കാണാനായതെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കൊറോണ ബാധയെ നേരിടാൻ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. ഇത് സംബന്ധിച്ച നടപടികൾ ദേശീയ തലത്തിൽ ഏകോപിപ്പിച്ച് നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധൻ അറിയിച്ചു. ഒരു റിപ്പോർട്ട്. നിലവിൽ രാജ്യത്തെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ചൈനയിൽ നിന്നോ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നോ എത്തുന്നവർ മുൻകരുതൽ പാലിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. അടിയന്തരഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നതിന് ആരോഗ്യ സുരക്ഷാ സംഘത്തെ സജ്ജമാക്കി നിർത്തണമെന്നും നിർദ്ദേശമുണ്ട്. വൈറസ് നിയന്ത്രണവും പ്രതിരോധ പ്രവർത്തനങ്ങളും അതീവ ജാഗ്രതയോടെ മുന്നേറുകയാണെന്നും ശ്രീമതി സുധൻ അറിയിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളും കൊറോണ വൈറസ് ബാധ നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്ന് ആരോഗ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. അതിനിടെ ചൈനയിൽ 63,767 പേർക്ക് കൊറോണ ബാധ സ്ഥിരീകരിച്ചു. മറ്റുള്ള 24 രാജ്യങ്ങളിൽ നിന്നായി 505 പേർക്കാണ് കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ളത്. 1487 പേരാണ് ചൈനയിൽ കൊറോണ ബാധയെ തുടർന്ന് മരണമടഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണം. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നുച്ചയോടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ജനവാസ മേഖലയിലാണ് വെടിവയ്പും ഷെല്ലാക്രമണവും ഉണ്ടായത്. ആകാശവാണിയുടെ തമിഴ്, അസമീസ്, ഡോഗ്രി ഭാഷകളുടെ വെബ്സൈറ്റ് നിലവിൽ വന്നു. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രാദേശിക വാർത്താ യൂണിറ്റുകളുടെ ദേശീയ സമ്മേളനത്തിൽ നടന്ന ചടങ്ങിൽ വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി രവി മിത്തൽ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആകാശവാണിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കണമെന്നും ശ്രോതാക്കൾ മറ്റു മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭൂമി പൂജ നടന്നു. സാംബ ജില്ലയിലെ വിജയ്പൂരിൽ 1661 കോടി രൂപ ചെലവിട്ടാണ് എയിംസ് നിർമ്മിക്കുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കാലിത്തീറ്റ അഴിമതിക്കേസിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് CBI നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ, ജസ്റ്റിസുമാരായ BR ഗവായി, സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ലാലുവിനോട് വിശദീകരണം തേടിയത്. പൂനെ മെട്രോ 2022 യാഥാർത്ഥ്യമാകുമെന്ന് വാർത്താവിതരണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രത്യാശ പ്രകടിപ്പിച്ചു. പൂനെയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുകയവാടി മുതൽ സാന്ത് തുക്കാറാം വരെയും ആനന്ദ് നഗർ മുതൽ ഗാർവയർ കോളേജ് വരെയുമുള്ള മെട്രോ ലൈൻ മാർച്ച് അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകും. ഹിഞ്ചേവാടി മെട്രോ ലൈനിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സർവകലാശാലയുടെ 33-ാമത് ബിരുദദാന സമ്മേളനം ഈ മാസം 17 ന്യൂഡൽഹിയിലെ ബാബാ സാഹിബ് അംബേദ്കർ കൺവെൻഷൻ സെന്ററിൽ നടക്കും. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് ബിരുദദാന പ്രഭാഷണം നടത്തും. ഇഗ്നോയുടെ തിരുവനന്തപുരം മേഖലാ കേന്ദ്രത്തിലെ ബിരുദദാനം നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഡമാസ്കസിന് സമീപം സൈനികർക്കു നേരെയായിരുന്നു ആക്രമണം. 8 ഓർഡിനൻസുകൾ പുനർവിജ്ഞാപനം ചെയ്യുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ കേരള മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിദ്യാഭ്യാസ ഭേദഗതി, സംസ്ഥാന ചരക്കു സേവന നികുതി ഭേദഗതി, മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ്, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി, കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഭേദഗതി, അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഭേദഗതി, ലേബർ വെൽഫെയർ ഫണ്ട് ഭേദഗതി, യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നീ ഓർഡിനൻസുകളാണ് പുനർവിജ്ഞാപനം ചെയ്യുന്നത്. ഓർഡിനൻസുകളുടെ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ആണ് മന്ത്രിസഭയുടെ പുതിയ തീരുമാനം. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ചാമ്പ്യന്മാരായി. പ്രധാന വാർത്തകൾ വീണ്ടും. പുൽവാമയിലെ സൈനികരുടെ രക്തസാക്ഷിത്വത്തിന്റെ 1-ാം വാർഷികത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ശ്രദ്ധാഞ്ജലി. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലി നൽകുകയായിരുന്നു CRPF സൈനികരെന്ന പ്രധാനമന്ത്രി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും പോർച്ചുഗലും തീരുമാനിച്ചു. നിരവധി കരാറുകളിൽ ഒപ്പിട്ടു. കേന്ദ്ര സർക്കാരിന് 1.4 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശിക അടയ്ക്കണമെന്ന കോടതി വിധി നടപ്പിലാക്കാത്ത ടെലികോം കമ്പനികളോട് സുപ്രീംകോടതി വിശദീകരണം തേടി. 7 ഓർഡിനൻസുകൾ പുനർവിജ്ഞാപനം ചെയ്യാൻ കേരള മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വാർത്തകൾ കഴിഞ്ഞു. വാർത്തകൾ ഇനി 11:15 പ്രവാസികൾക്കായി പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ തരംഗത്തിൽ കേൾക്കാം.